ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. റാണു മണ്ഡലിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം അടുത്ത സോഷ്യൽ മീഡിയ വൈറൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ള ഇന്നലെ തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ റോട്ടിൽ കൂടി നമ്മുടെ എന്താ ആസ്ട്രോണറ്റ് അല്ലെങ്കിൽ സ്പേസിൽ പോകുമ്പോൾ ആൾക്കാർ ഇടുന്ന ആ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ, അതൊക്കെ ഇട്ടിട്ട് റോട്ടിൽ കൂടി നടക്കുന്ന ഒരു രംഗം. അപ്പോൾ ആ രംഗം കണ്ടപ്പോൾ ആദ്യം ഞാനും ഒന്ന് ഞെട്ടിപ്പോയി, എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. കാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ അവിടെ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ആദ്യം ആ ക്യാമറയുടെ ആംഗിള് ടോപ്പ് ആംഗിളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഏകദേശം ഒരാൾ ചന്ദ്രനിൽ പോയിട്ട് നടക്കണ പോലെയാണ് നമുക്ക് തോന്നണം അല്ലേ. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും കാലൊക്കെ പയ്യെ എടുത്തു വെച്ച് ഗ്രാവിറ്റി കുറവുള്ള രീതിയിലൊക്കെ നടക്കണ പോലെ കാണണം. സത്യത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. കാരണം ഒരാളിപ്പോൾ നമ്മൾ ബൈക്കിൽ പോകുമ്പോഴോ കാറിൽ പോകുമ്പോഴോ സംഭവം ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, പക്ഷേ അവർ നടക്കണ ആൾ ഈ ഗട്ടറിൽ കൂടിയൊക്കെ ചാടിച്ചാടി പോകണത് ഏകദേശം അതേപോലെ തന്നെയാണ്. കാരണം ശ്രദ്ധിച്ച് കുഴിയിൽ വീഴാതെ, വെള്ളത്തിൽ ചവിട്ടാതെ, നമ്മൾ തെന്നി വീഴാതെ പയ്യെ പയ്യെ കാലൊക്കെ എടുത്തു വെച്ച് പോകുന്ന രീതി ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ആൾ ഇതാരാണ് ചെയ്തത്? ഇതിപ്പോൾ ഒരുപാട് ഫേക്ക് ന്യൂസ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ വൈറ്റില ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള ഗട്ടർ അല്ലെങ്കിൽ വൈറ്റില റോഡിൻ്റെ സൈഡിലുള്ള ഗട്ടറിൽ കൂടിയാണ് ആരും നടക്കണത്. ചിലർ പാലാരിവട്ടം പാലത്തിൽ കൂടിയാണ് നടക്കണത്. ഇങ്ങനെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡാവുന്നുണ്ട്. സത്യത്തിൽ അതൊന്നുമല്ല അവസ്ഥ. ശരിക്കും നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവമല്ല അത്. ഇത് നടന്നത് ശരിക്കും ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഹിറോഹള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഹിറോഹള്ളിയിൽ അവിടുത്തെ റോഡുകൾ നമ്മുടെ ഇപ്പോൾ പാലാരിവട്ടം വൈറ്റില ആ ഒരു സ്ഥലങ്ങളിലുള്ള റോഡിനേക്കാളും വളരെ ദയനീയാവസ്ഥയിലാണ് അവിടുത്തെ റോഡുകൾ. അപ്പോൾ അവിടുത്തെ റോഡുകളിൽ കൂടി കാറൊക്കെ പോയി കഴിഞ്ഞാൽ കാറിൻ്റെ അടിവരെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ആ റോഡുകളുടെ അന്തരീക്ഷം ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രതിഷേധം കൊണ്ടാണ് ഈ മച്ചാൻ വന്നേക്കുന്നത്. അപ്പോൾ ഈ മച്ചാൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിൻ്റെ പേര് ബാദൽ നഞ്ചുദ സ്വാമി എന്നാണ്. അപ്പോൾ പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ആർട്ടിസ്റ്റ് കൊണ്ട് മാത്രം എന്നുണ്ടെങ്കിൽ ആർട്ട് പരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പൈസ മേടിക്കുന്ന ആൾ മാത്രമല്ല, പുള്ളി സമൂഹത്തിൽ നടക്കുന്ന അനീതി, അക്രമം അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് വോയിസ് റേസ് ചെയ്യുന്ന ആളാണ്, പ്രതിഷേധിക്കുന്ന ആളാണ്. പ്രതിഷേധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി അടിയിടി ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ പ്രസംഗം നടത്തിയുള്ള പ്രതിഷേധമല്ല, കലാപരമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ എന്താ പറയുക ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ആസ്ട്രോണറ്റിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് റോട്ടിൽ കൂടി നടക്കണം. അപ്പോൾ ശ്രദ്ധ ആകർഷിക്കും, പെട്ടെന്ന് റീച്ചാവണൊരു സംഭവമാണ് ഈ ഒരു കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് മച്ചാൻ ഈ പ്രാവശ്യം ഇറങ്ങിയേക്കണം. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്ന പിറകായിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് കമൻറ്റുകൾ ഞാൻ വായിച്ചു. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കമൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടുകയാണ്. ആ കമൻറ്റിനകത്ത് പറഞ്ഞെങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 2022 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ത്യ ഒരു മൂൺ എക്സ്പെഡീഷൻ നടത്തി. എന്നിട്ട് മൂണിൽ മനുഷ്യൻ ലാൻഡ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഇന്ത്യ 2022 നീങ്ങണത്. അപ്പോൾ 2022 അവിടെ മൂണിൽ ഇറങ്ങാൻ പോണ ആൾക്കാരെ നേരെ ബാംഗ്ലൂരിലേക്ക് വിട്ടുകഴിഞ്ഞുണ്ടെങ്കിൽ ഈ റോട്ടിൽ കൂടി ഒന്ന് നടത്തിയാൽ മതി. അപ്പോൾ ലൂണാർ സ്പേസിൽ, ലൂണാർ സർഫസിൽ എങ്ങനെ നടക്കണ്ടേ എന്നുള്ള ട്രെയിനിങ് അവർക്ക് ഇവിടുന്ന് കിട്ടും. സക്സസ്ഫുൾ ലാൻഡിങ്ങിന് അത് ഉപകാരമാവും എന്നൊക്കെയാണ് കമൻറ്റുകൾ ഇഷ്ടംപോലെ വന്നേക്കണം. അപ്പോൾ ഇത്രയും മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട്, കേരളം മാത്രമല്ല എല്ലായിടത്തുള്ള അവസ്ഥകൾ ഇതൊക്കെ തന്നെയാണ്. അധികാരികൾ പലതും പറയും, കാരണം മഴയാണ്, നമുക്ക് ടാർ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ ഒരു ഓട്ടോ ഡ്രൈവർ നിങ്ങൾ കണ്ടെണ്ണമെന്നറിയാൻ പാടില്ല, ആലുവയിൽ ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ പാസഞ്ചർ ഓട്ടോ ആണ്. പാസഞ്ചർ ഓട്ടോൻ്റെ സീറ്റുകളിൽ പുള്ളി ഇഷ്ടികയും കല്ലുകളൊക്കെ വെച്ചിട്ട് വന്നിട്ട് ഈ റോഡിലെ കുഴികളിലേക്ക് പുള്ളി ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. നല്ല മനോരമ ന്യൂസിലും മധുറൂമിലൊക്കെ അത് ഷെയർ ആവുന്നുണ്ട്. ഒരാൾ സ്വന്തം ഇത് പ്രകാരം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് ആ ഒരു ദയനീയാവസ്ഥ കണ്ടിട്ട് പുള്ളി കൊണ്ടുവന്നിട്ട് ഓരോരോ കല്ലെടുത്തു നിന്നിട്ടുകൊണ്ടിരിക്കണം. എത്ര നേരം എടുത്തുണ്ടോ ആ ഗട്ടറൊക്കെ ഒന്ന് ലെവലാക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മോശം ഒരു റോഡുണ്ടായിട്ടും നമ്മുടെ ഈ ബന്ധപ്പെട്ട ആൾക്കാർ, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഞാൻ പറഞ്ഞല്ലേ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരേപോലെ ഇങ്ങനത്തെ വിഷയങ്ങളിൽ ബാധ്യസ്ഥരാണ് അതൊക്കെ ശരിയാക്കാനായിട്ട്. ആരും ഇതിനെതിരെ വോയിസ് റേസ് ചെയ്യാനുള്ള ഇങ്ങനത്തെ ഓരോരോ പ്രതിഷേധങ്ങളാണ് നമ്മളെ ഇതിനകത്തേക്ക് ആകൃഷ്ടരാക്കണമെങ്കിൽ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അല്ലെങ്കിൽ എല്ലാവരും പയ്യെ ഗിയറൊക്കെ ഫസ്റ്റിലൊക്കെ ഇട്ട് പയ്യെ ചാടിച്ചടിക്കുക എല്ലാവരും പോകണം. ഇതൊക്കെ നമ്മൾ മാറണം, പ്രതിഷേധിക്കണം. സോഷ്യൽ മീഡിയ നമ്മുടെ പവറാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി എല്ലാവരും പ്രതിഷേധിക്കാം. ഞാൻ എൻ്റെ പ്രതിഷേധമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം.
താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.